24 മണിക്കൂറിനിടെ 66,999 പുതിയ കോവിഡ് കേസുകളും 942 മരണവും. രാജ്യത്താകെ രോഗബാധിതർ 23,96,638 ആയി. 47,033 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 14,95,982 പേർ കോവിഡ് മുക്തരായി. കണ്ടെയ്ൻമെന്റ് സോണുകൾ നിശ്ചയിക്കാനുള്ള അധികാരം പോലീസിൽ നിന്നും മാറി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിക്കൊണ്ടുള്ള ഉത്തരവിനെ ചൊല്ലി ആശയക്കുഴപ്പം. പുതിയ ഉത്തരവിനെക്കുറിച്ച് അറിയില്ലെന്നാണ് പോലീസ് നിലപാട്. പൂർണ്ണമായും പോലീസിനെ ഒഴിവാക്കിയിട്ടില്ലെന്നാണ് റവന്യൂ വകുപ്പ് വിശദീകരിക്കുന്നത്. ഇതിനിടെ കോവിഡ് പരിശോധന വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ശ്രമം ശേഖരിക്കാൻ ലാബ് ടെക്നീഷ്യന്മാരെയും സ്റ്റാഫ് നഴ്സുമാരെയും നിയോഗിക്കാൻ സർക്കാർ അനുമതി നൽകി. ടി ജി സജിത്ത് വിവരങ്ങൾ നൽകുന്നു. സജിത്ത്, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് പോലീസിൽ നിന്ന് അത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരം കൈമാറുന്നു, പക്ഷേ പോലീസിന്റെ സാന്നിധ്യവും അവരുടെ പങ്കാളിത്തവും ഉണ്ടാകുമെന്ന്. എന്താണ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നത്? നിലവിൽ ഈ റവന്യൂ സെക്രട്ടറി ഇറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഇനി മുതൽ ഈ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിക്കാനുള്ള അധികാരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾക്കായിരിക്കും. എന്നാൽ ഇത് പോലീസുമായുള്ള ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രഖ്യാപനം നടത്താവൂ. ഇനി പോലീസിന്റെ ചുമതലയും ഒപ്പം തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയും കൃത്യമായി നിശ്ചയിച്ചുകൊണ്ടാണ് റവന്യൂ സെക്രട്ടറി ഇന്നലെ ഉത്തരവിറക്കിയത്. ഈ ഉത്തരവിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആശയക്കുഴപ്പം, പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്നത് തങ്ങൾ ഇത്തരം ഒരു നീക്കം അറിഞ്ഞിട്ടില്ല, അതായത് നേരത്തെയുള്ള തീരുമാന പ്രകാരം പോലീസിന് തന്നെയാണ് ഇത്തരം അധികാരങ്ങൾ നൽകിയിരുന്നത്, പക്ഷേ പുതിയ ഉത്തരവിന്റെ കാര്യത്തിൽ തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നതാണ് പോലീസിന്റെ നിലപാട്. ഇത് ഒരു ആശയക്കുഴപ്പം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ റവന്യൂ സെക്രട്ടറി ഇക്കാര്യത്തിൽ തുടർ വിശദീകരണം നൽകുന്നത് ഇക്കാര്യത്തിൽ പോലീസുമായി ചേർന്നായിരിക്കും സർക്കാർ തീരുമാനം നടപ്പിലാക്കുക, കണ്ടെയ്ൻമെന്റ് സോണുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നേരത്തെ തന്നെ ഇത് പോലീസിന് അധികാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കാരണം പോലീസിലേക്ക് ഇത്തരം അധികാരം എത്തുന്നത് വലിയ പ്രശ്നമുണ്ടാക്കും, ആരോഗ്യ പ്രവർത്തകരെ അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമാകും തുടങ്ങിയ ആരോപണങ്ങൾക്ക് നേരത്തെയും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറക്കിയ ഉത്തരവിലും ആശയക്കുഴപ്പം തുടരുന്നത്. പോലീസിന് ഇത് സംബന്ധിച്ച് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് അവരുടെ വിശദീകരണം. ഈ ശ്രമപരിശോധനയുമായി അത്തരത്തിൽ ചില കാര്യങ്ങൾ പുതുതായി ഉണ്ടാകുന്നു. കോവിഡ് പരിശോധന വ്യാപകമാക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. അത്തരം തീരുമാനങ്ങളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് സജിത്ത്? രഞ്ജിത്ത്, ഇതൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ്. കാരണം നേരത്തെ തന്നെ ഡോക്ടർമാരുടെ സംഘടന അടക്കം ഉന്നയിച്ചിരുന്ന ആവശ്യമാണ്, സംസ്ഥാനത്ത് ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മതിയായ ഡോക്ടർമാരില്ല, അതുകൊണ്ടുകൂടി തന്നെ ഈ ഡോക്ടർമാരെ പകരം തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും ശ്രമം ശേഖരിക്കാൻ വേണ്ടി അവർക്ക് അനുമതി നൽകണം എന്നതായിരുന്നു ഡോക്ടർമാരുടെ സംഘടനയൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. സർക്കാർ അത് പൊതുവിൽ തത്വത്തിൽ അംഗീകരിച്ചെങ്കിലും ആ തീരുമാനം നടപ്പിലായിരുന്നില്ല. ഇതാണിപ്പോ അനുമതിച്ച് ഉത്തരവായിരിക്കുന്നത്. ഇനി മുതൽ ശ്രമം ശേഖരിക്കുക അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് ഇനി മുതൽ ആരോഗ്യ പ്രവർത്തകരും നഴ്സുമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരും പങ്കാളിയാകും എന്നതാണ് പുതിയ തീരുമാനം. ടി ജി സജിത്ത് വിവരങ്ങൾ പങ്കുവച്ചു. കോഴിക്കോട് പുതിയാപ്പ ഹാർബർ കേന്ദ്രീകരിച്ച് ഇന്ന് 200 പരം ആളുകൾക്ക് ആന്റിജൻ പരിശോധന. കഴിഞ്ഞ ദിവസം 6 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇന്നത്തെ പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയാപ്പ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. സനോജ് സുരേന്ദ്രന്റെ റിപ്പോർട്ട്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നീങ്ങി മത്സ്യബന്ധനത്തിന് പോകാൻ മത്സ്യത്തൊഴിലാളികൾക്ക് അനുമതിയായെങ്കിലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലെ തുറമുഖങ്ങളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയാപ്പ ഹാർബറിലാണ്. പ്രധാനമായും പുതിയാപ്പ, ബേപ്പൂർ, കൊയിലാണ്ടി പോലെയുള്ള ഹാർബറുകളിൽ നിന്നും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ തൊഴിലാളികൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രദേശം കണ്ടെയ്ൻമെൻറ് സോണാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ ബാങ്ക് വായ്പ എടുത്ത് ബോട്ടുകൾ ഇറക്കിയിട്ടുള്ള തൊഴിലാളികളും ഒപ്പം തന്നെ ബോട്ടുടമകളുമാണ് പ്രതിസന്ധി നേരിടുന്നത്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് ചേട്ടാ താങ്കൾ നിങ്ങളുടെ ബുദ്ധിമുട്ട്? ഞങ്ങളെ ഞങ്ങൾക്ക് ഈ ഒരു മാസം പോയിട്ട് പണിക്ക് കിട്ടിയെങ്കിൽ ഞങ്ങൾ വാങ്ങി ബാങ്കിലേക്ക് ബാങ്ക് അടക്കാണ്ട് 5 മാസം കഴിഞ്ഞു. 5 മാസം ഞങ്ങൾ സ്ഥിരമായിട്ട് പണിക്ക് പോക്കില്ല. 5 മാസം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് 2 ആഴ്ച പോയിന്നല്ലാണ്ട് ഞങ്ങൾ 5 മാസം ബാങ്കിൽ അടച്ചിട്ടില്ല. ബാങ്കിലൊക്കെ കടലാസ് വരുന്നുണ്ട്, നോട്ടീസ് വരുന്നുണ്ട്. എത്രത്തോളം രൂപ മുടക്കിയെടുക്കുന്ന ബോട്ടുകളാണ് ഇങ്ങനെ വെറുതെ കിടക്കുന്നത്? ഇത് 1 കോടി രൂപ എല്ലാം വരും ഒരു ബോട്ട് പുതിയതായിട്ട് വെച്ചിറക്കുമ്പോൾ. പിന്നെ അല്ലാണ്ട് 80 ലക്ഷം 90 ലക്ഷം എല്ലാം രൂപ മുടക്കിയിട്ടാണ്. നമ്മൾ 5 ആൾ 4 പേര് എല്ലാം ഒന്നിച്ച് കൂടി ഇരുന്നിട്ട് അടക്കുന്നതാണ്. പിന്നെ ബാങ്കിൽ നിന്ന് 50 ലക്ഷം 60 ലക്ഷം വരെ ലോണൊക്കെ എടുത്തിട്ട് എടുക്കണത് ഞങ്ങൾ 5 പേര് 6 പേരായിട്ട്. വലിയ പ്രതീക്ഷയുള്ള ഒരു വർഷമായിരുന്നു ഇത്. വലിയ പ്രതീക്ഷയാണിത്. ഈ വർഷം എന്ന് പറഞ്ഞാൽ ഈ ട്രോളിംഗ് നിരോധനം അതിന്റെ മുമ്പേ ഉള്ള ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് കടലിൽ. സനോജ് സുരേന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന അർബുദ രോഗി മരിച്ചു. കണ്ണൂർ പായം സ്വദേശി കാപ്പാടൻ ശശിധരനാണ് മരിച്ചത്.
ചികിത്സയിലായിരുന്ന ഇരിട്ടി ആശുപത്രിയിൽ ഒരാൾക്ക് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് നിരീക്ഷണത്തിൽ പോവുകയായിരുന്നു. അതേസമയം രോഗം മൂർച്ഛിച്ചിട്ടും ആംബുലൻസ് എത്താൻ വൈകിയെന്ന് പരാതി ഉയർന്നു. ആംബുലൻസ് എത്തിയപ്പോഴേക്കും ശശിധരൻ മരിച്ചിരുന്നു. ഇടവേള